രണ്ടാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും മലയാളം എഴുതി പഠിച്ച് മിടുക്കരായിട്ടിരിക്കുകയാണോ? അപ്പം എഴുതാനൊക്കെ വളരെ എളുപ്പത്തിൽ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട് അല്ലേ? ഇപ്പം എഴുതി പഠിക്കാത്തവർ എഴുതി പഠിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ്? കാട്ടിലെ മൃഗങ്ങളെ വിളിച്ചു കൂട്ടാനുള്ള ഒരു അറിയിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അറിയിപ്പ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് പഠിച്ചിരുന്നു അല്ലേ? ഒരു അറിയിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ അറിയിപ്പിൽ വേണം? സ്ഥലം, തീയതി, സമയം, ഇത് മൂന്നും കൃത്യമായിട്ട് അറിയിപ്പിൽ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അറിയിപ്പ് തയ്യാറാക്കാം. നമ്മുടെ കാട്ടിൽ മനുഷ്യരുടെ കടന്നുകയറ്റത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. ഈ കാര്യങ്ങൾ കൂടി ആലോചിക്കുന്നതിനും മനുഷ്യർക്കെതിരെ സ്വീകരിക്കേണ്ടുന്ന നടപടികളെക്കുറിച്ചും തീരുമാനമെടുക്കുന്നതിനു വേണ്ടി ഇന്ന്, എന്നിട്ട് നമ്മൾ അവിടെ തീയതി എഴുതണം, 20/2/21. വൈകിട്ട് കൃത്യം 5 മണിക്ക് നമ്മുടെ സ്ഥിരം യോഗസ്ഥലമായ മണിമലക്കാട്ടിന് നടുക്കുള്ള ആൽമരത്തിന് ചുവട്ടിൽ എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ആരാണ് എന്ന്? ആനമൂപ്പൻ. അപ്പം ഇതൊരു മാതൃകയായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി ഇതിൽ നിന്നും വ്യത്യസ്ത രീതിയിൽ നിങ്ങൾക്ക് അറിയിപ്പ് തയ്യാറാക്കാം. അതുപോലെ അറിയിപ്പ് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആരാണ്, സ്ഥലം എവിടെയാണ്, തീയതി, സമയം, ഇത് കൃത്യമായി അറിയിപ്പിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. പാഠഭാഗം വായിക്കുക അല്ലേ? അപ്പം എല്ലാവരും പുസ്തകമെടുത്ത് വായിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എവിടെയായിരുന്നു പറഞ്ഞു നിർത്തിയത്? എല്ലാവരെയും വിളിക്കാൻ ആനമൂപ്പൻ കുറുക്കച്ചാരോട് കൽപ്പിച്ചു അല്ലേ? അവൻ വലിയൊരു പാറക്കല്ലിൽ കയറി നിന്ന് മേലോട്ട് നോക്കി കണ്ണു മുറുക്കി അടച്ച് കൂവാൻ തുടങ്ങി. ഇനി അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്, പേജ് നമ്പർ 85. വിളി കേട്ടതോടെ എല്ലാവരും പാഞ്ഞെത്തി. കരടിമൂപ്പനും കടുവമൂപ്പനും കുരങ്ങച്ചനും സിംഹച്ചാരും എല്ലാവരും എത്തി. ആനമൂപ്പൻ കാര്യങ്ങൾ പറഞ്ഞു. ആനകൾ ചിഹ്നം വിളിച്ചു, സിംഹങ്ങൾ അലറി, കടുവകളും കരടികളും പുലികളും ഒച്ചവെച്ചു, കുറുക്കന്മാർ ഓരിയിട്ടു, കാട്ടുകടന്നലും തേനീച്ചയും കൂടുവിട്ട് മുന്നേ പറന്നു, കാടാകെ ഇളകി മറിഞ്ഞു, മരം വെട്ടുകാരും വേട്ടക്കാരും അമ്പരന്നു. അപ്പോഴേക്കും കാട്ടുകടന്നലുകൾ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരുന്നു. അതോടെ ശത്രുക്കൾ ജീവനും കൊണ്ട് ഓടാൻ തുടങ്ങി. കാട് ശാന്തമായി. അപ്പൊ എന്തു മനസ്സിലായി ഇതിൽ നിന്നും? നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ ഏത് അപകടത്തെയും നേരിടാൻ കഴിയും. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, മരം കയറുന്നവർ, മാനത്ത് പറന്നു നടക്കുന്നവർ, സൂത്രശാലികൾ, മല്ലന്മാർ, ഇവരെ തരം തിരിച്ചെഴുതാനാണ്. മരം കയറുന്നവർ ആരൊക്കെയാണ്? കുരങ്ങൻ, പുലി, കരടി, അണ്ണാൻ, ഓന്ത്, പാമ്പ്, മലയണ്ണാൻ, മരപ്പട്ടി, അങ്ങനെ ഒരുപാട് ജീവികളുണ്ട് മരം കയറുന്നവർ. അതിൽ കുറച്ച് ജീവികളുടെ പേര് നിങ്ങളിവിടെ എഴുതുക. മാനത്ത് പറന്ന് നടക്കുന്നവർ: തത്ത, പരുന്ത്, കാക്ക, മൈന, കുരുവി, പ്രാവ്, കൊക്ക്, മൂങ്ങ, വവ്വാൽ, അങ്ങനെ നിരവധി പക്ഷികളുണ്ട് അല്ലേ? അടുത്തത് സൂത്രശാലികൾ, കുറുക്കൻ. സൂത്രശാലി എന്ന് പറയുമ്പോഴേ നമുക്ക് കുറുക്കന്റെ പേരാണ് ഓർമ്മ വരുന്നത് അല്ലേ? കുറുക്കൻ, ചെന്നായ, മുയൽ, കൊക്ക്, പൊന്മാൻ, നായ, പൂച്ച, കാക്ക, ഇവരെല്ലാം സൂത്രശാലികളാണ്. അതുപോലെ മല്ലന്മാർ. മല്ലന്മാർ ആരെല്ലാമാണ്? കരടി, കാട്ടുപോത്ത്, കടുവ, പുലി, സിംഹം, ഇവരെല്ലാം മല്ലന്മാരാണ് അല്ലേ? അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ബുക്കിൽ കൃത്യമായി എഴുതുക, നന്നായിട്ട് പഠിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, എനിക്ക് കമൻ്റ് ഇടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു വലിയ ഹായ്. അതുപോലെ നിങ്ങളുടെ ആരുടെയും പേരറിയില്ലാത്തത് കൊണ്ടാണ് എല്ലാവരുടെയും കമൻ്റ് ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.